ഫ്രണ്ട്സ് ഇനിയും നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് പാൽക്കൊളക്കട്ടയാണ്. അതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈസി ആയിട്ടാണ് ഞാൻ ചെയ്തെടുത്തത്, അതേ കണക്ക് നിങ്ങളൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അതുപോലെ എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ 2 കപ്പ് അരിമാവാണ്, അതിലോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പുമായിട്ട് നന്നായിട്ട് മിക്സായിട്ടുണ്ട്. അതിലോട്ട് ചെറിയ ചൂടുവെള്ളം വെച്ച് നമുക്കിത് കുഴച്ചെടുക്കാം. കൊളക്കട്ട രൂപത്തിൽ വേണം കുഴച്ചെടുക്കാൻ. കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോ ചെറിയ വേകണക്ക് ചെറിയ ഒരു ഉരുളയാക്കുക, ഇങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുക്കുക. വേകണക്ക് നമുക്ക് ഉരുട്ടിയെടുക്കാം. വേകണക്ക് ഓരോ ഉണ്ടകളാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഒരു വലിയ ഉണ്ടയാണ്, അത് ഞാൻ തേങ്ങാപ്പാൽ മിക്സ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണ്. അപ്പം ഇത് നമുക്ക് ഇഡ്ഡലി പാത്രത്തിലൊന്ന് ആവിയേറ്റിയെടുക്കാം. ഇപ്പം ഉണ്ടകളെല്ലാം ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ആവിയേറ്റി ഒന്ന് എടുക്കാം. ഇത് ഒരു വലിയ തേങ്ങയുടെ പാല് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് ഈ എടുത്തു വെച്ച മാവുണ്ടല്ലോ ഉരുട്ടി, അത് ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതങ്ങ് അരിച്ചു വന്നോളൂ കേട്ടോ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് എത്ര മധുരം വേണം അത്രയും പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏലക്ക പൊടിച്ചതാണ് പഞ്ചസാരയിൽ, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ടേസ്റ്റിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചൂടായി വന്നിട്ടുണ്ട്, അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ കൊഴക്കട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് തേങ്ങാപ്പാലിൽ വേവാണ്. ഇപ്പം ഇഡ്ഡലി പാത്രത്തിൽ നമ്മൾ ഉണ്ടി ഉരുട്ടി ഇടുമ്പോഴത്തേക്ക് ഇതിൽ നേരിട്ട് നമ്മൾ തേങ്ങാപ്പാലിട്ട് കൊടുത്താൽ ഇത്രയും പെർഫെക്റ്റായിട്ട് കിട്ടത്തില്ല, ഉണ്ട പൊട്ടിപ്പോവും. ഇതാകുമ്പോൾ വേവിച്ചിടുമ്പോഴത്തേക്ക് നന്നായിട്ട് കിടക്കും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് പിടിക്കട്ടെ ഉണ്ടയിൽ, അതിൻ്റെ പഞ്ചസാരയും തേങ്ങാപ്പാലും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. എന്നിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. ഇതിപ്പം ഞാനൊരു ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചതാണ്. ഇതിപ്പോൾ നന്നായിട്ട് വെന്തെടുത്തിട്ടുണ്ട്. നമുക്കിതുകൊണ്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇത് നിങ്ങളെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് നെല്ലാസ് കിച്ചൻ.